ഇതു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മഹാനാകുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടാണ്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഫളൽ റളിയല്ലാഹു അൻഹുവാണ്. ഫളൽ തങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം വലിയ സ്വഹാബി വരനാണ്, വലിയ ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ്, അള്ളാഹുവിന്റെ റസൂൽ ഉറക്കനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ജനാസ കുളിപ്പിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത നാല് സ്വഹാബിമാരുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് നാല് സ്വഹാബിമാരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മരുമകനായ മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു ആണ്. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ള കവാടം അലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അലി തങ്ങളുടെ കോലെങ്ങനെയാണെന്നറിയോ? അലി തങ്ങൾ അലിയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരാളിങ്ങനെ ഉദിച്ചു വരുമല്ലോ, ഇനി ഇന്ന് മുതൽ ഉദിക്കേണ്ടത് ഈ കോലമാണ്. ശുദ്ധമായ ഹംസിയ രേഖപ്പെടുത്തുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കോലം ഒന്ന് വലിപ്പം ചുരുങ്ങിയ മനുഷ്യനാണ്, സാധാ ഒരു ഒരാളായിട്ടില്ല, ഒരു വലിപ്പം കുറച്ച് കുറഞ്ഞ ആളാണ് അലി റളിയല്ലാഹു അൻഹു. ഇര നിറമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്. നമ്മൾ കഴിഞ്ഞ ഇവിടെ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥകൾ നമ്മൾ ഇവിടെ വിശദീകരിച്ചു. അലി റളിയല്ലാഹു അൻഹു ഇര നിറത്തിലുള്ള സ്വഹാബി വരനാണ്. കഷണ്ടിയായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ ഉണ്ടായിരുന്നത്. ഇവിടെ മാത്രമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന് മുടികൾ മുളക്കാറുണ്ടായിരുന്നത്. ആ മുടികൾ തന്നെ അലി റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് വടിച്ചു കളയുകയും ചെയ്യും. മുട്ടയടിക്കുന്ന ഒരു സ്വഹാബി വരനായിരുന്നു ആര്? അലി റളിയല്ലാഹു അൻഹു. വലിയ ജ്ഞാനിയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ ബിസ്മിയുടെ മഹത്വം എഴുതാൻ തുടങ്ങിയാൽ ഏഴ് ഒട്ടകത്തിന് ചുമക്കാൻ കഴിയുന്ന ഇൽമുകൾ എന്റെ കയ്യിലുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹിയുടെ മരുമകനായ മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഒന്ന്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കൊടുത്ത ഒരു അടിമയുണ്ട്, സയ്യിദ് റളിയല്ലാഹു അൻഹ. സയ്യിദ് റളിയല്ലാഹു അൻഹു, ഖദീജ എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വയതീരുമാനപ്രകാരം കല്യാണം കഴിച്ച ഒരേ ഒരു പെണ്ണ് മാത്രമാണ്, അതെന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിത്തങ്ങളുടെ തീരുമാനപ്രകാരം നബിത്തങ്ങൾ കല്യാണം കഴിച്ചത് ഒരേ ഒരു പെണ്ണിനെ. നമ്മൾ കരുതരുത് ഹബീബ നബിത്തങ്ങൾ പെണ്ണ് കെട്ടുന്ന ആളാണെന്ന്. അതൊന്നും നബിത്തങ്ങളുടെ തീരുമാനപ്രകാരമായിരുന്നില്ല, നബിത്തങ്ങളുടെ നുബുവത്തിന് ശേഷമാണ്, അതും 53 വയസ്സിന് ശേഷമാണ് ഹബീബ നബിത്തങ്ങൾ പറയും മറ്റുള്ളവരൊക്കെ കല്യാണം കഴിച്ചത്. നബിത്തങ്ങളുടെ നുബുവത്തിന് മുമ്പുള്ള തീരുമാനം അത് ആരെടുത്തതാണ്? നബിത്തങ്ങൾ എടുത്തതാണ്. ആ എടുത്ത തീരുമാനം 25-ാമത്തെ വയസ്സിൽ ഒരേ ഒരു പെണ്ണ്, 40-കാരിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ, ആ ഖദീജ ബീവി ആകട്ടെ നബിത്തങ്ങളെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാണ്. ഉംറ കഴിഞ്ഞു വന്ന ആ മനുഷ്യനുണ്ടല്ലോ ജബലുന്നൂർ പർവ്വതം കണ്ടിട്ടില്ലേ? അല്ലേ, സിയാറത്തിൽ പോകുന്ന സമയത്തിൽ അതാ കാണുന്ന വലിയൊരു പർവ്വതം ജബലുന്നൂർ എന്ന് കേട്ടിട്ടില്ലേ? ജബലുന്നൂറിൽ കയറിയവരൊന്ന് കൈവക്കേ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ കയറാത്തവർക്ക് കയറാനുള്ള ഭാഗ്യം ഈ മജ്ലിസ് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. ആ ജബലന്നൂർ പർവ്വതം ദിവസേന രണ്ട് തവണ കയറിയ പെണ്ണാണ് സയ്യിദത്ത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. രണ്ട് തവണ കയറിയ പെണ്ണാണ്. ഒരു ദിവസം ഖദീജ ബിബി റളിയല്ലാഹു അൻഹക്ക് കയറാൻ കഴിയാതെ തളർന്ന് ക്ഷീണിച്ചുകൊണ്ട് ജബലന്നൂർ പർവ്വതത്തിന്റെ തായ്ഭാഗത്തിൽ ഇരുന്നു പോയി. അന്ന് ഖദീജ നേരം വഴുകിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരുതിപ്പോയി, ഖദീജ എവിടെ പോയി? നല്ല കുത്തനെയുള്ള കയറ്റാണ്. ഇപ്പൊ തന്നെ കയറണമെങ്കിൽ അതിന്റെ കയറുന്ന സമയത്തിൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം പിടിക്കും ആഫിയത്തുള്ള മനുഷ്യനെ കയറണമെങ്കിൽ. അതും തന്നെ ഇടക്കിടക്ക് നിർത്തി 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 വേണം കയറാൻ.
അന്നതകാല സ്റ്റെപ്പ് പോലുമില്ല ആ വിശാലമായ വലിയ ഉയരമുള്ള വിശുദ്ധമായ ജബലുന്നൂർ പർവതത്തിന്റെ മുകളിലേക്ക് ദിവസേന കയറുമായിരുന്നു മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ അന്ന ഖദീജയുടെ വയസ്സ് 55 വയസ്സാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹാക്ക് 55 വയസ്സുകാരിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ കയറുന്ന സമയത്തിൽ ഒന്ന് നേരം വരികിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു യാ റസൂലല്ലാ അങ്ങേരുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ അങ്ങേരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അവരുടെ കച്ചവട വസ്തുക്കളെയും അടിമകളെയും മുഴുവനും അങ്ങേർക്ക് ദാനം നൽകിയ അങ്ങേരുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ യാ റസൂലല്ലാ അവര് വരുന്നുണ്ട് നബിയെ അവർക്ക് വല്ലാത്ത രോഗമുണ്ട് അവര് ജബലുന്നൂർ പർവ്വതത്തിന്റെ നടുവിൽ അവര് വിശ്രമിക്കുകയാണ് യാ റസൂലല്ലാ അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ ഇവിടേക്ക് വരാനുണ്ടായ കാരണം എന്നെ അല്ലാഹു പറഞ്ഞേച്ചതാണ് ആ ഖദീജയോട് ഒരു സലാം പറയാൻ അല്ലാഹുവിന്റെ സലാം പറയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കയറി വന്നപ്പോ ഖദീജയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് റസൂൽ പറയുകയാണ് ഖദീജ നിനക്ക് അല്ലാഹുവിന്റെ സലാമുണ്ട് ഖദീജ അല്ലാഹുവിന്റെ സലാം ലഭിച്ച ഒരു പെണ്ണാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ എല്ലാം കൊടുത്തതിന്റെ കാരണം എന്താണെന്നറിയോ ഖദീജ ബിബി എല്ലാ ദിവസവും താജുർ നിസ്കരിച്ച പെണ്ണല്ല എല്ലാ ദിവസവും ലുഹ നിസ്കരിച്ചത് കൊണ്ടല്ല എല്ലാ ദിവസത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ആയിരക്കണക്കിന് വിക്രുകൾ ചൊല്ലിയത് കൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ടാണ് അതുകൊണ്ടല്ലയോ നബി തങ്ങൾ പറയുന്നത് ആയിഷ നാളെ സ്വർഗലോകത്തിലേക്ക് പെണ്ണുങ്ങൾ കടന്നു വരുമ്പോ ആ പെണ്ണുങ്ങളെ നാലു വരിയായിട്ട് അതിൽ ഒന്നാമത്തെ വരിയുടെ നേതാവ് മഹദിയായ മറിയം ബീവിയാണെങ്കിൽ രണ്ടാമത്തെ വരിയുടെ നേതാവ് ആസിയ ബീവിയാണെങ്കിൽ മൂന്നാമത്തെ വരിയുടെ നേതാവ് അതെന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോൻ അതൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഭാഗ്യം നൽകണേ അല്ലാ ആ ഖദീജ ബിബി റസൂലുള്ളാഹി തങ്ങൾക്ക് എല്ലാം കൊടുത്തു ആ കൊടുത്ത സമയത്തിൽ സൈദ് എന്ന് പറയപ്പെടുന്ന ഒരു അടിമയുണ്ടായിരുന്നു ഖദീജ ബിബിക്ക് ആ സൈദിനെയും റസൂലുള്ളാഹി തങ്ങൾക്ക് ദാനം കൊടുക്കുകയാണ് ആ സൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സൈദ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന്റെ പേര് ഉസാമ റളിയല്ലാഹു അൻഹു ആ ഉസാമയാണ് നബി തങ്ങളെ രണ്ടാമതായി കുളിപ്പിക്കാൻ വേണ്ടി വന്നത് അവരുടെ ഒരു ഭാഗ്യം ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ ഇങ്ങനെ കുളിപ്പിച്ചത് കണ്ണ് കെട്ടിയിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ച് കയ്യുന്നത് വരെ കഫൻ ചെയ്യുന്നത് വരെ ഉസാമ തങ്ങളുടെ കണ്ണ് കെട്ടിയിരുന്നു അതിന്റെ കാരണം എന്താണെന്നറിയോ കാരണം ഇതാണ് മഹാനാകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിനോടടുക്കുന്ന സമയത്തിൽ അലി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അലിയേ ഞാൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കുമ്പോ എന്റെ ഔറത്തിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല എന്റെ ഔറത്തെങ്ങാനും ആരെങ്കിലും കണ്ടുപോയാൽ അവന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളയും അലിയേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബി തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ ഇനി അത് കരുതിയിട്ട് നമ്മളെ ഇപ്പൊ ഒരു മസാല ഉണ്ട് എന്ത് പിന്നെ മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കിയാൽ കണ്ണു പൊട്ടിപ്പോകും അത് നമ്മക്കില്ല നമ്മളെ ഔറത്തേക്ക് നോക്കിയാൽ കണ്ണു പൊട്ടൂല അല്ലെങ്കിൽ ഔറത്ത് മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല പക്ഷെ കണ്ണു പൊട്ടുന്ന ഒരേ ഒരു മയ്യത്ത് അതാരുതാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ആള് ഉസാമയാണ് മൂന്നാമത്തെ ആള് മഹാനാകുന്ന ഫദ്ല് റളിയല്ലാഹു അൻഹു ആണ് റളിയല്ലാഹു അൻഹു ആ ഫദ്ല് തങ്ങളും കയറിയത് കണ്ണു കെട്ടിയിട്ടാണ് റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരാണ് നാലാമത്തെ ആള് മഹാനാകുന്ന ഫദ്ല് തങ്ങളുടെ വാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇങ്ങനെ നാല് പേരായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉണ്ടായിരുന്നത് ആ ഫദ്ല് തങ്ങളാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഫദ്ല് റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്റെ പിതാവ് എന്നോട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്
عباس ഞാനിങ്ങൾക്ക് يعني ഒരു عمل പറഞ്ഞു തരട്ടെയോ عباس ഒരു عمل ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ മലങ്ങാനം ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ മുൻകാലങ്ങളിൽ അവൻ ചെയ്തുപോയ പാപങ്ങളും വരാനിരിക്കുന്ന ദോഷങ്ങളും അതുപോലെ തന്നെ രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് അമിതമായി പ്രവർത്തിച്ചത് വളരെ ലളിതമായി പ്രവർത്തിച്ചത് എല്ലാ പാപങ്ങളെയും അല്ലാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم من ترى عمل عباس يعني القران ترى ان حبيب نبي محمد مصطفى صندم ملابي ودبران يقولون നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന അമലുകളെയും അല്ലാഹു പൊരുത്തപ്പെട്ടു തരുന്നതാണ് മുൻപ് ചെയ്തു പോയത് വരാൻ പോകുന്നത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് അധികമായി ചെയ്തത് വളരെ ലളിതമായി ചെയ്തത് എല്ലാത്തിനെയും പടച്ചു തമ്പുരാൻ പൊരുത്തപ്പെടുന്ന ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് മഹാനാകുന്ന ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ് ആ ഒരു അമൽ ഉണ്ടല്ലോ അബ്ബാസ് നിങ്ങൾക്ക് ദിവസേന ചെയ്യാൻ പറ്റോ എങ്കിൽ ദിവസേന ചെയ്യണേ അബ്ബാസ് നിങ്ങൾ അത് ദിവസേന ചെയ്യാൻ പറ്റെങ്കിൽ ദിവസേന ചെയ്യണം ഇനി അത് ദിവസത്തിൽ ചെയ്യാൻ കഴിയില്ലെങ്കിലോ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യണേ മറന്നുപോകാൻ പാടില്ല ഇനി ആഴ്ചയിൽ ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ അതിനെ മാസത്തിൽ ഒരു തവണയെങ്കിലും നടത്തിക്കോ മാസത്തിൽ ഒരു തവണയെങ്കിലും നടത്താൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ജോലി തിരക്കാൻ അതല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് കഴിയുന്നില്ല ക്ഷീണമാണ് മാസത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിനെ നിങ്ങൾ കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും നടത്തണേ എന്ന് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് നബി തങ്ങൾ പറയാൻ കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും നടത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നടത്തണേ അബ്ബാസ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അമൽ ചെയ്യാതെ നിങ്ങൾ മരിച്ചു പോകരുതെന്നാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അതിൻ്റെ അർത്ഥം എന്താണ് അമൽ ജീവിതത്തിൽ ഒരു തവണ ചെയ്താൽ മതി എന്നല്ല അമലിനെ സംബന്ധിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് ദിവസേന ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇനി ദിവസത്തിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് ദിവസത്തിൽ രണ്ടുവട്ടം ചെയ്യാൻ പറ്റുമോ രണ്ടു വട്ടം ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് മൂന്ന് വട്ടം ചെയ്യാൻ പറ്റുമെങ്കിൽ മൂന്ന് നാല് വട്ടം ചെയ്യാൻ കഴിയുമെങ്കിൽ നാല് ദിവസേന നിങ്ങൾക്കതിനെ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്തോ ഇല്ലെങ്കിൽ നിങ്ങൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും നടത്തണേ അങ്ങനെ നടത്തുന്നില്ല എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നടത്താൻ മറന്നു പോകരുത് കേട്ടോ അത് ആ ഒരു അമൽ നമ്മുടെ പൂർവീകരായ വയസ്സന്മാരാകുന്ന ആളുകൾ കാരണവന്മാരാകുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ വെച്ചുകൊണ്ട് വെള്ളിയാഴ്ച ജുമായയുടെ മുമ്പ് ഏകദേശം ഒരു പത്തര മണിക്ക് തന്നെ വന്നിട്ട് ആ ഒരു അമൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് ചെയ്യുന്നവർ വളരെ കുറവാൻ ഏതാണ് അമലെന്നറിയോ അല്ലാഹുവിൻ്റെ റസൂൽ അബ്ബാസ് തങ്ങളോട് പറയുന്നത് വഹിയ സ്വലാത്തു തസ്ബീഹ് അത് തസ്ബീഹ് നിസ്കാരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിക്കട്ടെ സ്വലാത്തു തസ്ബീഹ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിസ്കരിക്കുന്നോലെന്ന് കൈബന്ധിച്ചേ ദിവസം അവിടെ നിൽക്കട്ടെ ആഴ്ചയിൽ തസ്ബീഹ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളൊന്ന് കൈബന്ധിച്ചേ മാസത്തിൽ ഒരു തവണ നിർവഹിക്കുന്നവരൊന്ന് കൈബന്ധിച്ചേ കൊല്ലത്തിൽ ഒരു തവണ ഇവിടെ സ്റ്റേജ് മേലല്ലേ കൊല്ലത്തിൽ ഒരു തവണ നിർവഹിക്കുന്നവരൊന്ന് കൈബന്ധിച്ചേ അൽഹംദുലില്ലാ അല്ലാഹുവേ പോരാ മാസത്തിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് നടത്തണം മനോഹരമായ നാലഞ്ച് കോടിക്ക് നാം ഉണ്ടാക്കി വെച്ച പള്ളിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന വലിയൊരു അമലാണ് സ്വലാത്തു തസ്ബീഹ് അതിൻ്റെ ഫളായിലുകളും അതിൻ്റെ രൂപങ്ങളും ഞാൻ വിശദീകരിക്കുകയാണ് എന്തെങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ഫലമെന്ന് ഞാൻ വിശദീകരിക്കുക അല്ലാഹുവേ നല്ലതുപോലെ പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ആരെങ്കിലും ഒരാൾ തസ്ബീഹ് നിസ്കാരത്തിൽ അതിന് തസ്ബീഹ് നിസ്കാരം എന്ന പേര് വരാനുണ്ടായ കാരണം അതിൽ 300 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا إله إلا الله والله أكبر سبحان الله
ولا إله إلا الله والله أكبر سلام على الجودي كارن استاذ لا حول ولا قوة إلا بالله العلي العليم أن كوبنو إن الجودي كارن ابن مبارك رضي الله عنه براي غيانا هذا كوبن ندين كودا بميلا إن ما ترى ملا هذا كوبل نللا دهاننا ابن مبارك تنقل كربي براي موندا هذا إيرنا علم بوتة نمل تسبيح نسكارة تيل منور تمنا براي إن الذي كرانا سبحان الله ورك ورك براي سبحان الله والحمد لله ولا إله إلا الله والله أكبر نبي تنقل براي غيان إذا تسبيح نسكارة الأورتبن برنا المرة واحدة ഒരൊറ്റവണ തസ്ബീഹ് നിസ്കാരത്തിൽ പറഞ്ഞാൽ പുറത്ത് 1000 തവണ ചൊല്ലുന്നതിന് സമമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സുബ്ഹാനല്ലാഹ് തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊരാൾ ഒരു തവണ പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പുറത്ത് 1000 തവണ പറയുന്നതിന് സമമാണെന്ന് മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പ നോക്കിയാണ് നിസ്കാരത്തിൽ തസ്ബീഹ് നിസ്കാരത്തിൽ 300 തവണയാണ് ഈ വിക്ർ 300 × 1000 സമം എത്ര 300000 അല്ലേ 300 × 1000 സമം 300000 നാല് റക്അത്ത് അങ്ങ് കഴിയുമ്പോൾ നാ 300000 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയവനെ പോലെ അവൻ ആയി മാറുമെന്ന് മഹാനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ വെള്ളിയാഴ്ച നേരത്തെ വന്നു ഒരു 10:30 വന്നു 4 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് 4 റക്അത്തും കഴിഞ്ഞ് സലാം അങ്ങ് വിട്ടുമ്പോൾ നിന്റെ ഏടിൽ സഹോദര അല്ലാഹു എഴുതി വെക്കുന്നത് 300000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയവന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാ എന്നാൽ അതിന് സമയമുണ്ടോ അതിന് സമയമുണ്ടോ സമയമില്ല തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത് അത് മുത്തലക്കൻ നിലക്കുള്ള നിസ്കാരത്തിന്റെ ഹുക്മാണ് തസ്ബീഹ് നിസ്കാരത്തിന് ഇന്ന സമയമെന്നില്ല ഹറാമായ 3 സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രം ഹറാമായ നിസ്കാരം പാടില്ലാത്ത സമയമുണ്ടല്ലോ അതായത് സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിന്റെ കദർ ഉയരുന്നത് വരെ സുന്നത്ത് നിസ്കാരങ്ങൾ പാടില്ലല്ലോ അതുപോലെ തന്നെ അസ്ർ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ ആ സമയത്തിലും മുത്തലക്കന്നലക്കുള്ള സുന്നത്ത് നിസ്കാരം പാടില്ലല്ലോ അതേപോലെ തന്നെ നട്ടുച്ച സമയമുണ്ടല്ലോ ആ സമയത്തിലും മുത്തലക്കന്നലക്കുള്ള സുന്നത്ത് നിസ്കാരം പാടില്ല അതേപോലെ തന്നെ കാരണം പിന്തിയതായ സുന്നത്ത് നിസ്കാരവും പാടില്ല യാത്രയുടെ സുന്നത്ത് നിസ്കാരം ഈ 3 സമയത്തിൽ പാടില്ല കാരണം പിന്തിയതാണ് തിരിഞ്ഞിട്ടില്ലേ കാരണം പിന്തിയത് ഇനിയിപ്പോ അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട ഈ സുന്നത്ത് നിസ്കാരം പറ്റോ അത് പറ്റോ ഇത് പറ്റോ സംശയിക്കണ്ട കാരണം പിന്തിയത് പാടില്ല കാരണം പിന്തുക എന്ന് പറഞ്ഞാൽ അതായത് ഈ നിസ്കാരത്തിന് ശേഷമാണ് കാരണം നടക്കുന്നത് അതായത് യാത്ര നടക്കുന്നത് നിസ്കാരത്തിന് ശേഷമല്ലേ അപ്പൊ ഈ നിസ്കാരത്തിന്റെ പിന്തിയതാണ് എന്ത് കാരണം ആ നിസ്കാരം എന്താക്കാൻ പാടില്ല ഈ സമയത്തിൽ നിസ്കരിക്കാൻ പാടില്ല കാരണം മുന്തിയത് പറ്റും ഒരാൾ വുളു എടുത്ത് നിസ്കരിക്കുകയാൽ വുളു എന്നുള്ളത് കാരണമാണ് ആ കാരണം മുന്തിയതാണ് മുന്തിയ നിസ്കാരം പാടുണ്ട് അതുപോലെ തന്നെ ഇഹ്റാമിന്റെ 2 റക്അത്തും നിസ്കരിക്കാം മനസ്സിലായിട്ടില്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ അല്ലാഹുവേ അതുപോലെ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം തവാഫ് എന്നുള്ളത് കാരണം മുന്തിയതാണ് തവാഫ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ചുകൊണ്ട് നാം നിർവഹിക്കുന്നത് ആ നിസ്കാരവും ഈ സമയത്തിൽ നിസ്കരിക്കാം അതല്ലാതെ ഈ സമയത്തിൽ നിസ്കരിക്കാൻ പാടില്ല ഈ സമയത്തിൽ തസ്ബീഹ് നിസ്കാരവും പാടില്ല ഈ സമയം ഏത് സമയത്തിലും നിസ്കരിക്കാം രാത്രിയിലും നിസ്കരിക്കാം പകലിലും നിസ്കരിക്കാം രാത്രിയിലും നിസ്കരിക്കാം പകലിലും നിസ്കരിക്കാം നിസ്കാരം
എന്നാൽ മഹാനാകുന്ന ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ് രാത്രിയിലും നിസ്കരിക്കാ പകലിലും നിസ്കരിക്കാ വിശുദ്ധമായ തസ്ബീഹ നിസ്കാരം നമ്മൾ നിർവഹിക്കാറുള്ളത് എപ്പോഴാണ് റമദാനിലെ 27 ആമത്തെ രാവിൽ കൊല്ലത്തിൽ നിസ്കരിക്കണോ കൈബന്ധിച്ചല്ലോ അത് റമദാന്റെ 27 ആമത്തെ രാവിലല്ലേ അത് നല്ലതാണ് നല്ലതാണ് പക്ഷേ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയാണ് രാത്രിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ലൽ പകലിൽ നിസ്കരിക്കുന്നതിനാണ് തസ്ബീഹ നിസ്കാരം രാത്രിയിൽ നിർവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ലൽ പകലിൽ നിർവഹിക്കുന്നതിനാണ് അതിനാണ് എൻ്റെ സഹോദര നമ്മുടെ മുൻകഴിഞ്ഞു പോയ കാരണവന്മാർ അവരെല്ലാവരും തസ്ബീഹ നിസ്കാരം ജുമുഅയുടെ മുമ്പ് നിർവഹിക്കുന്നത് നാം കാണാറുള്ളത് തസ്ബീഹ നിസ്കാരം നമ്മുടെ മുൻകഴിഞ്ഞു പോയ വല്യപ്പമാർ നേരത്തെ വന്ന് നിസ്കരിക്കുന്നത് കണ്ടോലൊക്കെ ഒന്ന് കൈവന്തിച്ചേ എങ്ങനെയാണ് പഠിച്ചു ആ തസ്ബീഹ് നിസ്കാരം ഏത് കോലത്തിലാന്ന് അറിയാഞ്ഞിട്ടായിരിക്കാം മനസ്സിലായിട്ടില്ലേ അറിഞ്ഞാ അങ്ങനൊക്കെ പറയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ ബർക്കാമിയും പറഞ്ഞു പഠിച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാ അതാത് ഏറ്റവും നല്ലത് പകലിൽ നിർവഹിക്കുന്നതിനാണ് എന്നാ കേട്ടോ അതിന്റെ റക്കാത്തിന്റെ എണ്ണം എത്രയാണ് 4 റക്കാത്ത് നിസ്കാരമാണ് തസ്ബീഹ നിസ്കാരം ഉമ്മമാരെ മറന്നു പോകല്ലേ 4 റക്കാത്ത് നിസ്കാരമാണ് തസ്ബീഹ നിസ്കാരം ആ 4 റക്കാത്തിനെ 2 റക്കാത്തായി നിസ്കരിക്കാം തറാവിയൊക്കെ നിസ്കരിക്കില്ലേ തറാവിയ നിസ്കരിക്കില്ലേ അതേപോലെ 2 റക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് വീണ്ടും ഒരു 2 റക്കാത്ത് അങ്ങനെ നിർവഹിക്കാം നോക്കണേ ശ്രദ്ധിച്ചു നോക്കണേ എന്നാലോ 4 റക്കാത്തും ഒപ്പമായി നിസ്കരിക്കാം ഒരൊറ്റ നിയത്ത് അതായത് തസ്ബീഹ നിസ്കാരം 4 റക്കാത്ത് ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4 റക്കാത്ത് ഒപ്പമായിട്ട് നിസ്കരിക്കാം ഒരൊറ്റ തക്ബീറത്തുൽ ഇഹ്റാം ഒരൊറ്റ സലാം എന്നാ കേട്ടോളൂ പകലിൽ നിസ്കരിക്കുമ്പോ 2 റക്കാത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ലല് 4 റക്കാത്ത് ഒപ്പമായി നിസ്കരിക്കുന്നതിനാണ് മറന്നു പോകരുതേ ആഴ്ച നിസ്കരിക്കുന്ന ആളുകൾ ഇൻഷാല്ലാ ആഴ്ച നിസ്കരിക്കാൻ തുടങ്ങണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ 4 റക്കാത്ത് ഒപ്പമായി നിസ്കരിക്കുന്നതിനാണ് ഏറ്റവും അഫ്ലല് പകൽ സമയത്തിൽ അത് 2 റക്കാത്തല്ല 4 റക്കാത്തൊപ്പം അതായത് തസ്ബീഹ നിസ്കാരം 4 റക്കാത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലാഹു അക്ബർ അങ്ങനെ കെട്ടിയിട്ട് 4 ഒപ്പം എന്നിട്ട് ളുഹർ നിസ്കരിക്കുന്നത് പോലെ 2 റക്കാത്തിൽ ഒരു തഹിയാത്ത് അതിനുശേഷം ഈ ദിക്ർ ചൊല്ലി നേരെ മുകളിലോട്ട് കയറി മറ്റേ 3 റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹ ഓതി ശേഷം ദിയ അവസാനത്തെ തഹിയാത്ത് ഓതി സലാം വിട്ടു മനസ്സിലായില്ലേ അങ്ങനെ 4 റക്കാത്ത് ഒപ്പമായി നിസ്കരിക്കുന്നതാണ് പകലിൽ ഏറ്റവും നല്ലത് രാത്രിയിൽ നിസ്കരിക്കുമ്പോ 4 റക്കാത്ത് ഒപ്പമായി നിസ്കരിക്കുന്നതല്ല ഏറ്റവും ശ്രേഷ്ഠത ചില ആളുകളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ തഹജ്ജുദ് നിസ്കരിക്കുന്നവരെന്ന് കൈബന്ധിച്ചേ വേണ്ട വേണ്ട ഇല്ല താത്ത 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 ഇല്ല ഞാൻ എന്താ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു പോകും ഞാൻ എന്താ പറയാ ചിലപ്പോ ദർശനത്തെ കുട്ടികളോട് ചെയ്യണമായിരുന്നു നിങ്ങൾ കാട്ടി പോവാണ് അല്ലാഹുവേ എല്ലാവരും നിസ്കരിക്കുന്നവരാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് എന്ന് മുതൽ തൗഫീഖ് നൽകണേ അല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയാണ് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ സഹോദരിമാരെ ഭർത്താക്കന്മാര് കിടന്നുറങ്ങുമ്പോ അതുപോലെ തന്നെ ഭാര്യമാര് കിടന്നുറങ്ങുമ്പോ വീട്ടിലെ മാതാവ് കിടന്നുറങ്ങുമ്പോ പിതാവ് കിടന്നുറങ്ങുമ്പോ ഏട്ടാനുജന്മാരും കുടുംബങ്ങളും കിടന്നുറങ്ങുമ്പോ രാത്രി സമയത്തിൽ എഴുന്നേറ്റുകൊണ്ട് വുളോ ചെയ്തിട്ട് 2 റക്കാത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവരല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളാണെന്ന് ഹബീബായ നബി വിശുദ്ധ ഖുർആൻ എന്നാൽ കേട്ടോ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ് നോക്കണേ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ് വന്നുകൊണ്ട് പറയുന്നു യാ റസൂലല്ലാ ഹബീബായ നബിയേ ഒന്ന് ആകാശത്തിലോട്ട് നോക്കൂ യാ റസൂലല്ലാ നബി തങ്ങൾ ആകാശത്തേക്ക് നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി തങ്ങളോട് ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം എന്തെങ്കിലും കാണുന്നുണ്ടോ ഹബീബായ നബിയെ നബി തങ്ങൾ പറഞ്ഞു ഏ ഒന്നും കാണുന്നില്ലല്ലോ
കാരണം നബി തങ്ങൾ കരുതിയത് എന്തെങ്കിലും അത്ഭുതം ആകാശലോകത്തിൽ ഉണ്ടെന്നാണ്. നബി തങ്ങൾ പറഞ്ഞു ഞാനൊന്നും കാണുന്നില്ല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നക്ഷത്രങ്ങൾ കാണുന്നില്ലേ യാ റസൂലല്ലാ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ ഉണ്ട്, നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാ, ഹബീബാ നബിയെ, ആകാശലോകത്തിൽ നിന്ന് മലാക്കന്മാരാകുന്ന ഞങ്ങൾ ഭൂമി ലോകത്തിലേക്ക് നോക്കുമ്പോ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഞങ്ങളും കാണാറുണ്ട് യാ റസൂലല്ലാ. ഞങ്ങളും ചില നക്ഷത്രങ്ങൾ ഭൂമി ലോകത്തിൽ തിളങ്ങുന്നതായി കാണാറുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഏതൊക്കെയാണ് ആ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി, നിസ്കരിക്കുവാൻ വേണ്ടി നിർമ്മിച്ചതായ വിശുദ്ധമായ പള്ളികളുണ്ടല്ലോ, ആ പള്ളികൾ വാനലോകത്തിലോട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ അരികിലാണ് നമ്മൾ ഇരിക്കുന്നത്. വയനാട് ജില്ലയിൽ ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ അരികിൽ, എന്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മുണ്ടൊയ്ക്കല പള്ളിയാണ് ഞാൻ ഒരു വലുതായിട്ട് കണ്ടത്. എന്റെ വായക്കാടിന്റെ അടുത്ത് 3.5 കോടിയുടെ വലിയൊരു പള്ളി, ഒരു വലിയ നക്ഷത്രത്തിന്റെ അരികിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ, അല്ലാ പടസോനെ നീ സ്വീകരിക്കണേ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. പാപം ഈ മനുഷ്യന്മാരുടെ കീശയിൽ നിന്ന് റഹ്മാനായ റബ്ബേ എടുത്തു വെച്ച കാശുകൾ, കമ്മലൽ കാതിൽ അണിഞ്ഞിരുന്ന കമ്മലുകൾ ഊരിക്കൊടുത്ത്, കയ്യിൽ ധരിച്ചിരുന്ന വള ഭർത്താവിന് കടം വന്നിട്ട് പോലും ഊരിക്കൊടുക്കാത്ത മാലകൾ പടച്ച തമ്പുരാനെ, നിന്റെ വിശുദ്ധമായ ഭവനത്തെ നിന്നെ ഓർത്തുകൊണ്ട് അടിച്ചുകൊടുത്ത ഈ വിശുദ്ധമായ സംഭാവനകൾ ചെയ്ത് നിർമ്മിച്ച ഈ പള്ളി, അല്ലാഹുവേ നീ കബൂൽ ചെയ്ത മസ്ജിദിന്റെ കൂട്ടത്തിൽ ചേർത്തണേ അല്ലാ. അത് ആകാശലോകത്തിലോട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത്തത് ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ഇമാം ഹൗസ്. അൽഹംദുലില്ലാ, ആ ഇമാം ഹൗസിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. അത് കേവലം ഒരു ഉസ്താദിനെ താമസിക്കാനുള്ള വീട് മാത്രമല്ല, അവിടെ കിതാബോധി പഠിക്കുന്ന, ദർസ് പഠനം നിർവഹിക്കുന്ന മക്കൾക്ക് താമസിക്കാനുള്ള പാർപ്പിടമാണ്. അതും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ നക്ഷത്രം ഏതെന്നറിയോ? മൂന്നാമത്തെ നക്ഷത്രം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ആരാരും അറിയാതെ ഒറ്റക്കിരുന്ന് എഴുന്നേറ്റുകൊണ്ട് വുളൂ ചെയ്തുകൊണ്ട് തഹജ്ജുറ് നിസ്കരിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട് വാനലോകത്തിലോട്ട് തിളങ്ങുന്ന നക്ഷത്രമാണെന്ന് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ജിബ്രീൽ പറയാൻ, ആ തഹജ്ജുറ് നിസ്കരിക്കുന്ന വീടുകൾ ആകാശത്തിലേക്ക് ഇങ്ങനെ തിളങ്ങുമ്പോൾ ഹഫ്ഫത്തുഹുൽ മലായിക, അവിടത്തിലേക്ക് ആകാശത്തിൽ കോടാനിക്കോടി വരുന്ന മാലാക്കന്മാർ, തഹജ്ജുദ് നിസ്കരിക്കുന്ന വല്യമ്മമാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കേട്ടോ, തഹജ്ജുദ് നിസ്കരിക്കുന്ന വല്യപ്പമാർ കൂട്ടത്തിലുണ്ടെങ്കിൽ കേട്ടോ, ആ വീട് മുഴുവനായി റഹ്മത്തിന്റെ മാലാക്കന്മാർ പൊതിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ആ സമയത്തിൽ നല്ല നല്ല ദുആകൾ നടത്തിക്കോ, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. മഹാനാകുന്ന ശുഐബ് റൂമിയ്യ തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സമയത്തിൽ ദുആ ചെയ്യാൻ, നല്ലൊരു ദുആ, സൂപ്പർ ആയിട്ടുള്ള ഒരു ദുആ, നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിക്കാൻ, കണ്ണുകളെ കൊണ്ട് ഹറാമുകൾ നോക്കാതിരിക്കാൻ, നാവുകളെ കൊണ്ട് ഹറാമുകൾ സംസാരിക്കാതിരിക്കാൻ, ചെവികളെ കൊണ്ട് ഹറാമുകൾ കേൾക്കാതിരിക്കാൻ ശുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഒരു വിശുദ്ധമായ ദുആ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് ദുആകൾ ശുഹൈബ് റൂമി തങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഹദീസുകളിലൂടെ. ശുഹൈബ് റൂമി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ശുഹൈബർ റൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതേണ്ട അവർ റോമക്കാരനാണെന്ന്, ശരിക്കവര് റോമക്കാരൻ അല്ല. ശരിക്കും സ്വഹാബികളുടെ താരീഖും കൂടെ പഠിച്ചു, മഹദീത്തിന്റെ ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്വഹാബിമാരുടെ താരീഖും കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ശുഹൈബർ റൂമി എന്ന് പറഞ്ഞാൽ റോമക്കാരനല്ല,
ശരിക്ക് റൂമി എന്ന് പറഞ്ഞാൽ റോമക്കാരൻ എന്നാണ് പക്ഷേ ശുഐബ് തങ്ങൾ റോമയിൽ ജനിച്ച ആളല്ല ശുഐബ് തങ്ങളുടെ കോലം എങ്ങനെയാണെന്ന് അറിയോ ചുവന്ന മുടിയാണ് ആ മുടി തന്നെ ചുരുളൻ മുടിയാണ് നല്ല വെളുത്ത ശരീരമാണ് വെള്ളാര കണ്ണ് പോലെയുള്ള കണ്ണാണ് നല്ല ശബ്ദമായിരുന്നു ശുഐബ് റളിയല്ലാഹു അൻഹുവിന്ന ആ ശുഐബ് തങ്ങളുടെ ജനനം റസൂലുള്ളാഹി തങ്ങൾക്ക് 43-ാമത്തെ വയസ്സെത്തിയപ്പോ ഇറാഖിലുള്ള ഉബുല്ല എന്ന് പറയപ്പെടുന്ന ഒരു പട്ടണമുണ്ട് ആ ഉബുല്ല പട്ടണത്തിൽ ഗവർണറായിരുന്ന സിനാൻ ഇബ്നു മാലിക്കിന്റെ മകനാണ് ശുഐബ് റളിയല്ലാഹു അൻഹു ഉബുല്ലയുടെ ഇറാഖിന്റെ ഗവർണർ ഇറാഖിലുള്ള ഉബുല്ല പട്ടണത്തിലുള്ള ഗവർണർ സിനാൻ ഇബ്നു മാലിക്കിന്റെ മകനാണ് ശുഐബ് റളിയല്ലാഹു അൻഹു നോക്കണേ ഈ സിനാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ശുഐബ് റളിയല്ലാഹു അൻഹു സിനാൻ ഇബ്നു മാലിക് തങ്ങൾ ശുഐബ് തങ്ങൾക്ക് 5 വയസ്സെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന് 48-ാമത്തെ വയസ്സെത്തിയപ്പോ സിനാൻ ഇബ്നു മാലിക് തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് അങ്ങനെ ഈ ശുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് സിനാൻ ഇബ്നു മാലിക് എന്ന ഇറാഖിന്റെ ഉബുല്ല പട്ടണത്തിന്റെ ഗവർണറുടെ ഭാര്യ ഒരു ടെൻഷൻ വന്നു ആ ടെൻഷൻ മാറ്റാൻ ഇറാഖിന്റെ മറ്റൊരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാൻ ആ പട്ടണം ഏതെന്നറിയോ മഹാനാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 70-ാമത്തെ വയസ്സിലാണ് ഹാജറ ബീവിയെയും മകൻ ഇസ്മായിലിനെയും വിശുദ്ധമായ കഅബയുടെ ചാരത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങിപ്പോകുന്നത് ഇബ്രാഹിം നബിയുടെ പറയ 70-ാമത്തെ വയസ്സിൽ പിന്നെ ഒരു കണ്ടുമുട്ടണില്ലേ ആ കല്യാണം നടത്തിയ സമയം ആ കണ്ടുമുട്ടുന്ന സമയത്തിൽ ഇസ്മായിൽ നബിക്ക് 30 വയസ്സും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 100 വയസ്സുമാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ആ വിശുദ്ധ കഅബ കാണാൻ തൗഫീഖ് നൽകണയല്ലോ 70-വയസ്സുകാരനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കറുകറുത്ത സാറാ ബീവിയുടെ അടിമയായിരുന്ന ഹാജറ ബീവി കറുകറുത്ത പെണ്ണാണ് കറുകറുത്ത പെണ്ണാണ് ഹാജറ ബീവി കറുത്ത പെണ്ണാണ് ആ കറുത്ത പെണ്ണിനെ മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനാകുന്ന ഇസ്മായിലിനെയും കഅബയുടെ ചാര കൊണ്ടുവച്ചുകൊണ്ട് മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നുപോയി ഹാജറ ബീവി വിളിച്ചു ഇബ്രാഹിമേ നിക്ക് ഒരു കാര്യം ചോദിക്കാണ്ട് ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവസാനം തിരിഞ്ഞു നോക്കുന്നത് ഈ ഇറാഖിന്റെ ഈ പട്ടണത്തിൽ വെച്ചുകൊണ്ടാണ് ആ പട്ടണത്തിന്റെ പേരാണ് ഇന്ന് ചെറിയ പെൺകുട്ടികൾക്ക് പേരിടാറുള്ളത് എന്താണ് ആ പേരെന്നറിയോ സെനിയ ചില പെൺകുട്ടികൾക്ക് പേരിടാറുണ്ട് ഫാത്തിമ സെനിയ എന്ന് പറയുന്നത് എന്തിന്റെ പേരാണ് ഒരു പ്രദേശത്തിന്റെ പേരാണ് മനസ്സിലായോ സെനിയ എന്താ പേര് എന്തർത്ഥം ഇറാഖിലുള്ള ഒരു പട്ടണത്തിന്റെ പേരാണ് നായ്ക്കെട്ടി എന്നൊക്കെ പറഞ്ഞ മാതിരി മനസ്സിലായിട്ടില്ലേ ചില പേരുകൾ മൂസ ശരിക്കതൊരു സ്ഥലത്തിന്റെ പേരാണ് മൂസ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിഞ്ഞ് ഫിർഔന്റെ 2-ാമത്തെ ഭാര്യയാണ് ആസിയ ചരിത്രം കൂടെ നമ്മൾ പഠിക്കാം ഫിർഔന്റെ 2-ാമത്തെ ഭാര്യയാണ് ആസിയ ആസിയ ബീവിയെ കല്യാണം കഴിക്കുന്നത് എന്നാണെന്നറിയോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഭൂമി ലോകത്തിലേക്ക് പറഞ്ഞയച്ച് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന സമയത്തിലാണ് ഉമ്മന്റെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ വളരുന്ന സമയത്തിലാണ് ഫിറാവിന് ഒരു സ്വപ്നം കാണുന്നത് എന്ത് ഇവിടെ ഒരു കുഞ്ഞ് പ്രസവിക്കാൻ പോകുന്നുണ്ട് ആ കുഞ്ഞ് പ്രസവിച്ച ഫിറാവിന്റെ അധികാരം നശിപ്പിക്കും ഫിറാവിനെ കൊന്നുകളയും അങ്ങനെ ഫിറാവൂൻ പ്രസവിക്കുന്ന എല്ലാ ആൺമക്കളെയും കൊന്നുകളയാൻ പട്ടാളങ്ങളെ നിയമിക്കുകയാണ് പട്ടാളങ്ങളെല്ലാം വീടിന്റെ അരികിൽ വന്ന് നിൽക്കും ഗർഭിണികളുടെ മുമ്പിൽ വീടിന്റെ മുമ്പിൽ എന്നിട്ട് അവര് പ്രസവിച്ചാ നോക്കും ഇത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണെങ്കിൽ ഉടനെ തന്നെ അതിന്റെ കഴുത്തറുത്തുകൊണ്ട് കൊല ചെയ്യും അവസാനം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ മൂസ നബി അലൈഹിസ്സലാം പൂർണ്ണ അവസ്ഥയിലെത്തിയപ്പോഴാണ് ഫിറാവിന്റെ മുമ്പിലേക്ക് ഒരു കല്യാണാലോചനയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് ഇസ്ലാമിന്റെ ശത്രുവായ ഏറ്റവും വലിയ ധിക്കാരി ഫിറാവൻ ഫിറാവിന്റെ മുമ്പേക്ക് ഫിറാവന് രാജഭരണം പിടിച്ചെടുത്ത് വേറെ കഥ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിന്റെ വിഷയത്തിലേക്ക് നമ്മൾ കുറെ നീണ്ടുപോകും നീളാതെ ഞാൻ ചുരുക്കിക്കൊണ്ടുവരാണ് അങ്ങനെ ഫിറാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം ബ്രോക്കർ
جبريل السلام برضو ورمان شعوره تلو عند دوارنو هلا فرعونه هم كوري رندان غطوا من غطية لعنين فرعون برضو ناركولا جبريل السلام برضو يي عندي يي بندن دللو آه بندن أي مكالا أي بانغوتيل آه أي رنو يي بولي بولي نمايريان بدل باند روجي غلا يرونو هذا وند عندي يي باري وران كنجندا غويلا نينك كوري واريث وندي أنندرا بعاسي وندي وران كنجو وندي آه എന്നാൽ ഈ പെണ്ണിലൂടെ ആൺകുഞ്ഞ് ഉണ്ടാവില്ല അപ്പോൾ ഫിറൗൻ ചോദിച്ചു ഇപ്പോ എനിക്ക് പെണ്ണ് തരാൻ ആരാള്ളത് ഉണ്ട് ഈ നാട്ടിൽ നല്ല സൗന്ദര്യവതിയായ ഒരു പെണ്ണുണ്ട് ആ പെണ്ണാണ് ആസിയ ബിബി റളിയല്ലാഹു അൻഹാ ആസിയയോട് ഒന്ന് കല്യാണം ആലോചിച്ചാലോ ആ ആസിയ ആരാണെന്നറിയോ ഹബീബായ നബി തങ്ങൾ നാളെ സ്വർഗ്ഗലോകത്തിൽ കടന്നാൽ ആ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ ആ സ്വർഗ്ഗത്തിൽ പുതുമണവാളനായി ചമയുന്ന റസൂലിന്റെ പുതുനാരിയായി ചമയുന്നത് മറ്റൊരു ഭാഗത്ത് ചമയുന്നത് ഫിറാവുന്റെ രണ്ടാമത്തെ ഭാര്യയായ ആസിയ ബീവിയാണെന്ന് മഹാനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെയാണ് ജിബ്രീൽ അലൈഹി സ്സലാം കല്യാണ ആലോചനയായിട്ട് വന്നത് ഫിറാവ് പറഞ്ഞു നടക്കൂല എന്നിയോ ജിബ്രീൽ അലൈഹി സ്സലാം പോയിട്ട് അന്വേഷിച്ചു ആസിയ ബീവിന്റെ വാപ്പനോട് ആസിയ ബീവിന്റെ വാപ്പയാണെങ്കിൽ ഫിറാവിന്റെ വലിയ ആരാധകനാണ് ആസിയ ബീവിയുടെ വാപ്പ പറഞ്ഞു ദൈവം എന്റെ മോളെ കെട്ടുക എന്ന് പറഞ്ഞത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഓളോട് ചോദിച്ചു നോക്ക് ആസിയ ബീവി പറഞ്ഞു ഒരു ദൈവത്തിന്റെ ഭാര്യയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസിയ ബീവിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെയാണ് ആസിയ ബീവി പിന്നീട് നിർബന്ധിപ്പിച്ച് ആസിയ ബീവിയെ കല്യാണം കടിക്കാൻ ഫിറാവൻ തയ്യാറായി കല്യാണം എന്നറിയോ ആസിയ ബീവിന്റെ കല്യാണം എന്താണെന്നറിയോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ പ്രസവിക്കുന്ന ഡേറ്റിനാണ് അന്ന് ആസിയ ബീവിയുടെ കല്യാണം ആ കല്യാണ ദിവസത്തിൽ എല്ലാ പട്ടാളങ്ങൾക്കും ലീവാണ് എല്ലാ പട്ടാളങ്ങൾക്കും ദീവാൻ എല്ലാവരും ഫിറാവിന്റെ വീട്ടിലെത്തിയാണ് അപ്പോഴാണ് ആസിയ ബീവി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് പ്രസവിക്കുന്നതും ആ കുഞ്ഞുമോനയുമായിട്ട് നൈൽ നദിയുടെ അരികിലേക്ക് പോകുന്നതുമൊക്കെ അപ്പോഴാണ് ആൺകുഞ്ഞിനെ സംരക്ഷിക്കുന്നതൊക്കെ അപ്പോഴാണ് അങ്ങനെ ഫിറാവൂൻ ആസിയ ബീവിയെ കല്യാണം കഴിച്ച് പുതുമണവാട്ടിയായി മണിയറയിലേക്ക് വരികയാണ് സൗന്ദര്യവതിയായ ആസിയ ബീവി പ്രായമുള്ള ഫിറാവൻ ഇങ്ങനെ ഫിറാവൻ ഒരു പെണ്ണിന്റെ അതായത് കേവലം ആ ഏഴ് പെൺമക്കളുടെ ഉമ്മയായ ആ ഉമ്മാന്റെ അരികിലെ ഫിറാവൻ കടന്നിട്ടുള്ളൂ പിന്നെ കടക്കുന്നത് ആസിയ ബീവിയുടെ അരികിലേക്കാണ് അങ്ങനെ ആസിയ ബീവി പുതുനാരിയായിട്ട് ചമഞ്ഞുകൊണ്ട് മണിയറയിൽ നിൽക്കുമ്പോഴാണ് ഫിറാവൻ ആ മണിയറയിലേക്ക് കയറി വരുന്നത് പക്ഷേ ആ മണിയറയുടെ ഉള്ളിൽ ഒരാളുണ്ടായിരുന്നു മീകായിൽ അലൈഹിസ്സലാം മീകായിൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു മീകായിൽ അലൈഹിസ്സലാം വലിയൊരു ശബ്ദം കേട്ടുണ്ടാക്കി ആ ശബ്ദത്തോടുകൂടെയാണ് ഫിറാവുന്റെ വികാരം നഷ്ടപ്പെട്ടു പോയത് പിന്നീട് ഫിറാവുൻ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല മനസ്സിലായിട്ടില്ലേ ഫിറാവുന്റെ വികാരം നഷ്ടപ്പെട്ടു പിന്നെ തൊടാൻ കഴിഞ്ഞിട്ടില്ല ആസിയ ബീവിനെ അങ്ങനെ തൊട്ടു എന്നല്ലാതെ ഒരു ദിവസം പോലും ബന്ധപ്പെട്ടിട്ടില്ല ആസിയ ബീവിയെ ബന്ധപ്പെടാൻ ആദ്യത്തെ ആള് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആസിയ ബീവി കുളിക്കാൻ വേണ്ടി കുളിക്കടവിലേക്ക് പോയപ്പോഴാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെച്ചിട്ടുള്ള പെട്ടി ഒഴുകി വരുന്ന പെട്ടിയെ കിട്ടുന്നത് ആസിയ ബീവി കുട്ടിനെയുമായിട്ട് ഫിറാവിന്റെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് ഓടിയിട്ട് ഫിറാവിനോട് പറഞ്ഞു ഫിറാവിനെ ഈ കുഞ്ഞ് ഇവിടെ പ്രസവിച്ച കുഞ്ഞല്ല എവിടെന്നോ ഒഴുകി വന്നതാണ് നിങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും കയ്യൂലല്ലോ നമുക്ക് ഏതായാലും ആൺകുട്ടികളില്ലല്ലോ ഈ കുട്ടി നമുക്ക് പോറ്റിക്കൂടെ അവൻ പറഞ്ഞു ഫിറാവിന്റെ കൈ ഇങ്ങോട്ട് കൊടുത്തു കൈ കണ്ട് കൊടുത്തപ്പോ മൂസ നബി അലൈഹി സ്വലാം ഒരൊറ്റ പിടുത്തം താടിക്ക് ഫിറാവിന്റെ അന്ന് ഫിറാവിന് താടി ഉണ്ടായിരുന്നു പിന്നീട് ആ ഫിറാവൻ താടി വടിക്കൽ തുടങ്ങിയത് താടിവടിയുടെ ഉദ്ഘാടനം ഫിറാവിനാണ് അങ്ങനെ അങ്ങനെ താടി ഇങ്ങോട്ട് പിടിച്ചു താടി പിടിച്ചപ്പോ ഫിറാവൻ പറഞ്ഞു ആസിയ ഇതാണ് ആ കുരുത്തം കെട്ട കുട്ടി എന്നാ എനിക്ക് തോന്നണേ അപ്പൊ ആസിയ ബി പറഞ്ഞു കുട്ടികളാകുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവില്ലേ ഫിറാവിനെ
هم فيرام بان هذا سامسية عندهم كونه باريكشي كنام، أنغني أنا سرناون تيك تايم بتصور ده كنده، بخشة موسى أنا بيبديشده، أدي أرتا تيلان أنني أنا كانشيردان للارتا تيلتن نيانا، പിന്നീട് വിക്കുള്ള സംസാരവുമായിരുന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്ന ഏതായിരുന്നാലും പോട്ടെ ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആസിയ ബീബി ഫിറഔന്റെ കയ്യിലേക്ക് കൊടുത്തു നിങ്ങളല്ലേ ഇവിടുത്തെ രാജാവ് നിങ്ങളെന്ന് പേരിട്ടാണി അങ്ങനെ ഫിറഔൻ പേര് വിളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം നാവാണ്ട് പിടിച്ചു ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു എടാ ഖിയാമത്തി നാൾ വരെ ഓർക്കാനുള്ള കുഞ്ഞാണ് ഈ കുഞ്ഞ് ഈ കുഞ്ഞിന് നീ പേരിടാൻ പാടില്ല പേരിടുന്ന ആൾ നന്നാവണം ആരെങ്കിലും ഒന്ന് പേരിടിപ്പിച്ചാൽ പോരാ ഇന്നതല്ല ഇന്ന് കൂടെ ജോലി ചെയ്യുന്നവനാ പേരിടുന്നത് ആരാണ് കുട്ടിക്ക് പേരിട്ട ഉദയഭാസ്കരൻ എൻ്റെ പൊന്നാര പടപ്പേ പേരിടുന്ന ആൾ നന്നാവണം പഴയ കാലത്ത് ഒരു കുഞ്ഞുണ്ടായ പള്ളിക്ക് വരലാണ് മല്ലാക്കേ ഓ എന്തിണ്യോ എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്താ കുട്ടി ആൺകുട്ടി എന്തിനാ വന്നത് ഒരു പേര് വേണം എന്നാ ആയമുട്ടി എന്ന് പേരിട്ടാളാ ആയമുട്ടി എന്നെയാണ് വേറെ ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടല്ല മനസ്സിലായില്ല ഇത്തീമ അതുപോലെ തന്നെ ഔക്കർ അല്ലെങ്കിൽ അവറാൻ അങ്ങോട്ട് അബ്ദുറഹ്മാനാണ് മനസ്സിലായിട്ടില്ലേ പക്ഷെ അവറാനാ വിളിക്കണ്ടേ നല്ലൊരാളിട്ടതായിരിക്കാം അവറാൻ മനസ്സിലായോ അങ്ങനെയുള്ള പേരുകളാണ് അതിനർത്ഥങ്ങളൊന്നും നോക്കാറില്ല ഇന്നതല്ല ഇന്ന് അർത്ഥം നോക്കിയിട്ടേ പേരിടുള്ളൂ പക്ഷെ ഇട്ടോക്കിട്ട് അവസാനം അവസാനം മദ്രസയിൽ കുട്ടിനെ ചേർത്താൻ വരുമ്പോഴാണ് ഉസ്താദ് പേര് നോക്കി അത്ഭുതപ്പെടാറുള്ളത് കാരണം അതിന്റെ അർത്ഥങ്ങൾ പല കോലത്തിലാണ് എന്റെ അടുത്ത് വന്നിന് ഓരോ ഒരാള് ഉസ്താദ് നല്ലൊരു പേരിട്ടെണ്ണം ഞാൻ നല്ല പേരിട്ടെടുത്തു ഒരു പെൺകുട്ടിക്കാണ് ഫാത്തിമ ആയിഷ ഫാത്തിമ മർജാന അങ്ങനൊക്കെ പേരിട്ടെടുത്തു അപ്പൊ ഇത് പറഞ്ഞു കാക്ക പറഞ്ഞു ഉസ്താദെ അതല്ല ഉദ്ദേശിക്കുന്നത് ഈ വിളിക്കാനൊരു ഒരു സൗകര്യമുള്ള ഇപ്പത്തെ ഒരു മോഡേൺ പേര് രണ്ടക്ഷരൊക്കെ ഉള്ള അപ്പൊ ഞാന് വേറെ തിരക്കിലാണ് പേജ് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഞാൻ അവിടെ എഴുതി കൊടുത്തു ചട്ടി കലം ഗ്ലാസ് രണ്ടക്ഷരേ ഉള്ളൂ അയാള് മനസ്സിലായാക്ക് ഒന്ന് വിളിക്കാനുള്ള സുഖത്തിന് അപ്പൊ ഞാൻ പറഞ്ഞ വിളിച്ചാളി ഏറ്റവും സുഖമുള്ള പേരാ ആലോചിച്ച് നോക്ക ഇന്ന് അങ്ങനെയാണ് പേരുകൾ എന്നാൽ മഹാനാകുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിടാൻ ഫിർഔൻ അതിൽ ഒരുങ്ങിയപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം പിടിച്ചു വെക്കുന്നത് അവസാനം ആസിയ ബീവിക്ക് തന്നെ കൊടുത്തു ഫിർഔൻ തന്നെ പേരിട്ടാളാ അങ്ങനെ ആസിയ ബീവി പേരിടാൻ വേണ്ടി നോക്കുമ്പോ പേരുകൾ ഓർമ്മ വരുന്നില്ല അവസാനം പെണ്ണുങ്ങളെ എല്ലാവരെയും വിളിച്ച തോയിമാരെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നമ്മൾ ഈ കുട്ടിയെ എടുത്തത് ഏത് കുളിക്കടവിലാണെന്നറിയോ ആ കുളിച്ചുകൊണ്ടിരുന്ന കുളിക്കടവിന്റെ പേര് നിങ്ങൾക്കറിയോ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ കുടിച്ചത് മൂസ ആ കുളിക്കടവിന്റെ പേരതായിരുന്നു മൂസ ആസിയ ബീവി പറയാൻ എനിക്ക് ആ കുളിക്കടവിനെ എന്നും ഓർക്കണം പേരിട്ടു ആസിയ ബീവി മൂസ ആലോചിച്ച് നോക്കണം അല്ലാഹുവേ ഈ ഞങ്ങൾക്ക് ഹൈർ നൽകണേ അല്ലാ പഠിച്ചവനെ ഞങ്ങളുടെ മക്കളൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു പോയത് സെനിയയിൽ നിന്നാണ് അല്ലേ സെനിയയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ പോയത് ആ സ്ഥലത്തിന്റെ പേരാണ് സെനിയ ആ സെനിയയിലോട്ട് ഷുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവും ഷുഹൈബ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് പട്ടാളത്തോടുകൂടെ കടന്നു പോവുകയാണ് അങ്ങനെ സെനിയയിൽ എത്തിയപ്പോഴാണ് റോമയിൽ നിന്നുള്ള പട്ടാളങ്ങൾ സെനിയയിൽ വരുന്നത് അങ്ങനെ ഈ റോമൻ പട്ടാളങ്ങളും ഇറാഖിലെ ഉബുല്ല പട്ടണത്തിലുള്ള പട്ടാളങ്ങളും തമ്മിൽ വാക്കുതർക്കങ്ങളുണ്ടായി അവസാനം യുദ്ധത്തിൽ അത് കലാശിച്ചു യുദ്ധം ചെയ്തു അങ്ങനെ യുദ്ധം ചെയ്തപ്പോ മഹാനാകുന്ന ഷുഹൈബ് തങ്ങളുടെ മാതാവിനെയും അതുപോലെ ഇറാഖിന്റെ ഉബുല്ല പട്ടണത്തിലുള്ള എല്ലാ പട്ടാളങ്ങളെയും നശിപ്പിക്കുകയാണ് അങ്ങനെ അവസാനം ഈ ഷുഹൈബ് എന്ന കുഞ്ഞുവാവേ റോമൻ പട്ടാളങ്ങൾ കൊണ്ടുപോയി റോമയിൽ കച്ചവടം നടത്തുകയാണ് നോക്കണേ മൂന്നാമത്തെ ഇമാമിന്റെ ചരിത്ര നമ്മുടെ മസ്ജിദ് നബവിയുടെ മൂന്നാമത്തെ ഇമാം ഷുഹൈബ് റളിയല്ലാഹു അൻഹു ആ ഷുഹൈബ് തങ്ങളെ കച്ചവടം നടത്തി അടിമയായി അങ്ങനെ കച്ചവടം നടത്തി അവസാനം വാങ്ങിക്കൊണ്ടുപോകുന്നത് റോമൻ ചക്രവർത്തിയാണ്
ഈശോ 50 അംഗളെ വാങ്ങി കൊണ്ടുപോകുന്നത് അങ്ങനെ വാങ്ങി കൊണ്ടുപോയി റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വളർത്തി എത്ര വയസ്സ് 17 വയസ്സ് വരെ വളർത്തുകയാണ് 17ാമത്തെ വയസ്സെത്തിയപ്പോഴാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ശുഐബദങ്ങൾ പഠിക്കുന്നത് പഠിച്ചു നോക്കുമ്പോൾ ശുഐബദങ്ങൾക്ക് റസൂലുള്ളാനെ എന്ന് കാണണം സുബ്ഹാനല്ലാഹ് ഇറാഖിൻ്റെ റോമയുടെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിന്ന് ശുഹൈബ് റളിയല്ലാഹു അൻഹു കൊട്ടാര സുഖജീവിതങ്ങളെല്ലാം വിടിഞ്ഞുകൊണ്ട് ശുഹൈബ് തങ്ങൾ ഓടുകയാണ് ഇലാ ഹദറത്ത് റസൂലില്ലാഹ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദറത്തിൽ ചെന്നുകൊണ്ട് റസൂലുള്ളയോട് സലാം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ എന്ന സലാം പറഞ്ഞുകൊണ്ട് റസൂലുള്ളയോട് പറയുകയാണ് ഞാൻ ശുഹൈബാണ് നബിയേ ഞാൻ റോമയിൽ നിന്ന് വരുന്നവനാണ് യാ റസൂലല്ലാ അങ്ങനെയാണ് ശുഹൈബ റൂമി എന്ന പേര് വരാനുണ്ടായ കാരണം നബി തങ്ങളുടെ 60ാമത്തെ വയസ്സിലാണ് ശുഹൈബ് തങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചത് ആ ശുഹൈബ് തങ്ങൾ നബി തങ്ങളെ കൂടെ എത്ര നിന്നെന്നറിയോ 3 കൊല്ലം 3 കൊല്ലം മാത്രമാണ് ശുഹൈബ് തങ്ങൾ നബി തങ്ങളെ കൂടെ നിന്നത് ആ ശുഹൈബ് തങ്ങൾ വലിയ മനുഷ്യനായി മാറി എത്രത്തോളം അറിയോ നബി തങ്ങൾ വഫാത്തായപ്പോ അവിടെ പിന്നീട് ഇമാമത്ത് കർമ്മം നിർവഹിച്ചത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ പിന്നെ മദീനയുടെ ഇമാമത്ത് കർമ്മം നിർവഹിച്ചത് തങ്ങളെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് ഭരണം ഉസ്മാൻ തങ്ങളെ ഏറ്റെടുക്കുന്നതിന്റെ ഇടയിൽ ആ മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് കൊടുത്തൊരു മനുഷ്യനുണ്ട് ആ ആളാണ് മഹാനാകുന്ന ശുഹൈബ് റളിയല്ലാഹു അൻഹു ആ ശുഹൈബ് തങ്ങൾ ഒരുപാട് നബി തങ്ങളുടെ കൂടെ നടന്ന ഒരുപാട് ദുആകൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു ദുആ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു ദുആ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെ നിസ്കാര റൂമിൽ എഴുതി വെക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഏതാണ് ആ ദുആ എന്നറിയോ اللهم اللهم ارزقنا فيه طاعة الخاضعين اللهم املأ في قلوبنا خشوع الخاشعين اللهم اشعر في صدورنا إنابة المحبين بأمنك يا أمان الخائفين اللهم ഞങ്ങളുടെ കൽബിൻ്റെ ഉള്ളിലേക്ക് ഈമാനിനെ നീ നിറച്ചു തരണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ ദുആ ഉണ്ടല്ലോ ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ ശ്രമിക്കണം കേട്ടോ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ അങ്ങനെ തഹജ്ജുദിന്റെ സമയത്തിൽ എഴുന്നേറ്റുകൊണ്ട് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കേട്ടോ ആ സമയത്തിൽ നിസ്കരിക്കുമ്പോ 4 റക്അത്ത് ഒപ്പമായി നിസ്കരിക്കുന്നതിൻ അല്ല പ്രതിഫലമുള്ളത് 2 റക്അത്തായി നിസ്കരിക്കുന്നതിനാണ് തിരിഞ്ഞില്ലേ പകൽ സമയത്തിൽ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കുക പറയും എങ്ങനെ നിസ്കരിക്കുക 4 ഒപ്പം രാത്രിയിൽ നിസ്കരിക്കുമ്പോ 2 റക്അത്ത് എന്നാൽ ആ 4 റക്അത്ത് നിസ്കാരത്തിൽ 4 മഹത്വമുള്ള സൂറത്തുകളാണ് 4 മഹത്വമുള്ള സൂറത്തുകളാണ് ഒന്നാമതായി ഹബീബ നബി തങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ റക്അത്തിൽ നിർവഹിക്കേണ്ടത് വിശുദ്ധമായ സൂറത്തു തകാസുർ അൽഹാകുമുത്തകാസുർ حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم അല്ലാഹു തൗഫീഖ് നൽകട്ടെ മഹാനാകുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഈ ഹദീസ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഈ സൂറത്തിന്റെ ഫളൽ അൽഹാകും തകാസർ എന്ന് ഓതിയേ അൽഹാകും തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون
كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم മഹാനാകുന്ന സഅദ് ബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാൻ സഅദ് ബ്നു അബീ വഖാസ് എന്ന് പറഞ്ഞാൽ ആരാണ് അറിയോ സഅദ് ബ്നു അബീ വഖാസ് വല്ലാഹ് വലിയ സൂഫി വരനാണ് സ്വഹാബിമാരുടെ കൂട്ടത്തിൽ സൂക്ഷ്മതയുള്ള ആളാണ് സഅദ് ബ്നു അബീ വഖാസ് ആ സഅദ് ബ്നു അബീ വഖാസ് തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോഴാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഅദ് ബ്നു അബീ വഖാസിന്റെ മയ്യത്തുണ്ടല്ലോ ആ മയ്യത്തെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ കൊണ്ടുപോകണേ എന്ന് സയ്യിദത്ത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ എല്ലാ ഭാര്യമാരും പറഞ്ഞു ഞങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ സഅദ് ബ്നു അബി വഖാസിന്റെ മയ്യത്ത് കൊണ്ടുപോകണേ സഹാബത്ത് ചോദിച്ചു എന്തിനാ ആയിഷ നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ആ സമയത്തിലാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നത് ഞങ്ങൾക്ക് സഅദ് ബ്നു അബി വഖാസിന്റെ മയ്യത്ത് നിസ്കരിക്കാനാണ് മനസ്സിലായിട്ടില്ലേ പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നതിന് വലിയൊരു ആക്ഷേപം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ആ പെണ്ണുങ്ങളെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല നിസ്കരിക്കുന്നതിന് എന്തില്ല തെറ്റില്ല തെറ്റെന്ന് പറയാൻ പറ്റില്ല സഅദ് ബ്നു അബീ വഖാസിന്റെ മയ്യത്ത് നിസ്കാരം നബി തങ്ങളുടെ ഭാര്യമാർ നിർവഹിച്ചിട്ടുണ്ട് കിതാബുകളിലൂടെ കാണാം മനസ്സിലായിട്ടില്ലേ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാ ആ സഅദ് ബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഒരു ദിവസം ഒരു സ്വഹാബി വരൻ നബി തങ്ങളുടെ പള്ളിയിൽ വന്നുകൊണ്ട് കടന്നുറങ്ങുകയാണ് നബി തങ്ങളുടെ പള്ളിയിൽ വന്ന് കടന്നുറങ്ങുകയാണ് ആ സ്വഹാബി വരൻ ആരെന്നറിയോ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും പടുക്കുയിലേക്ക് വീണ ഒരു മനുഷ്യനാണ് ആരാണ് ആ മനുഷ്യൻ എന്നറിയോ സുബ്ഹാനല്ലാഹ് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ നിനക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സഹാബി വര്യനാണ് സുബ്ഹാനല്ലാഹ് ഞാൻ ആ ചരിത്രം പറയുന്നതിന് മുമ്പ് നബി തങ്ങളുടെ ഹദീസ് പറയാ അയാൾ ഒരു കൃഷിക്കാരനായിരുന്നു അയാൾ വന്നിട്ട് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ കടന്നുറങ്ങുമ്പോ നബി തങ്ങൾ പറയുകയാണ് അങ്ങനെ കടന്നുറങ്ങല്ലേ നീ ഉറങ്ങുന്നതിന്റെ മുമ്പായി വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയിരം ആയത്തുകൾ ഓതാതെ കടന്നുറങ്ങാൻ പാടില്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നോക്കണേ അയാളോട് പറഞ്ഞു ആയിരം ആയത്ത് ഓതാതെ നീ കടന്നുറങ്ങരുത് പടച്ചോനെ ഉടനെ തന്നെ അയാൾ പറഞ്ഞു യാ റസൂലല്ലാഹ് ആയിരം മായത്തോതി കടക്കുകയോ ഞങ്ങൾ കൃഷിക്കാരാണ് നബിയെ ഞങ്ങൾ തളർന്നുകൊണ്ടാണ് വരുന്നത് യാ റസൂലല്ലാ ഞങ്ങൾക്ക് ആയിരം മായത്തുകൾ ഓതാൻ കഴിയില്ല യാ റസൂലല്ലാ അപ്പയാണ് ഈ സഹാബി വരനോട് നബി തങ്ങൾ പറഞ്ഞത് നിനക്ക് സൂറത്തൊത്തെ കാസുർ അറിയില്ലേ ഈ സൂറത്തൊത്തെ കാസുർ മക്കയിൽ ഇറങ്ങിയതാണ് മക്കിയാണ് സൂറത്തൊത്തെ കാസുർ എട്ട് ആയത്തുകളാണ് ആ ഖുർആനിലെ 104-ാമത്തെ അധ്യായമാണ് ആ സൂറത്തൊത്തെ കാസുർ ഉണ്ടല്ലോ ആരെങ്കിലും ഒരാള് കടന്നുറങ്ങുന്ന സമയത്തിൽ ഓതിയാൽ ഖുർആനിൽ നിന്ന് ആയിരം ആയത്തുകൾ ഓതിയ പ്രതിഫലം അവന് കൊടുക്കുമെന്ന് മദീനയുടെ നായകരായ മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് ഉറക്കെ ആയിരം ആയത്തുകൾ ഓതിയതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ ഏടിൽ എഴുതി വെച്ചു കൊടുക്കും എന്ത് കിടന്നുറങ്ങാൻ പോകുമ്പോ സൂറത്തു തക്കാസുറിൻ ഓതിയ ആൾക്ക് അൽഹാക്കുമുത്തക്കാസുർ ഹത്താസുർത്തുമുൽ മഖാബിർ എന്ന സൂറത്തിനെ പാരായണം ചെയ്തവന് ആയിരം ആയത്തുകൾ ഓതിയതിന്റെ പ്രതിഫലം കൊടുക്കുന്നതാണ് ഇയാൾ പിന്നീട് ആരാണെന്നറിയോ ഈ മനുഷ്യൻ ആരാണെന്നറിയോ അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദിവസം ഇശാഖ നിസ്കാരം കടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ് മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു അല്ലയോ ഇവിടെ ഒരു ഫക്കീർ ഉണ്ട് ഒരു യാത്രക്കാരനുണ്ട് ഒരു യാത്രക്കാരനുണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് വന്ന ആളുണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയോ ഞാനത് അവറാൻ സാഹിബിനോട് ഉസ്താദെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒരു ചരിത്രം ഉണ്ടാക്കുക നിങ്ങൾ കരുതരുത് മനസ്സിലായിട്ടില്ലേ
അങ്ങനെങ്കിൽ കരുതരുത്, അള്ളാ അങ്ങനെ കരുതി പോയാൽ നമ്മൾ സ്വഹാബിമാരെ വിറ്റിട്ട് കാശാക്കുന്നത് പരിപാടി അങ്ങനെ കരുതരുത്. നോക്കണം ഈ ശരി, ഒരാൾ ഇവിടെ ഉണ്ട് ഭക്ഷണം കൊടുക്കണം അയാൾക്ക്, ഞാൻ കൊടുത്തോളയാൾക്ക് മൂന്ന് മക്കളുണ്ട്. അത് പറയുമ്പോ മൂന്ന് മക്കളുണ്ട്. ഇയാളുടെ അവസ്ഥ എന്താണെന്നറിയോ, തനി പട്ടിണിയാണ് ഇയാൾ, തനി പട്ടിണി കിടന്ന സ്വഹാബി വരനാൻ അയാളാണ് പറയുന്നത് യാ റസൂൽ അല്ലാ ഞാൻ കൊടുത്തോളാ നബി അല്ലാ. അടുത്തിരിക്കുന്ന ഒരാൾ ചോദിച്ചു, അല്ല അബ്ദുല്ലാ നിനക്ക് കൊടുക്കാൻ പറ്റുമോ, നിന്റെ വീട്ടിലാണെങ്കിൽ അല്ലേ തന്നെ പട്ടിണിയല്ലേ. ആ സമയത്തിലാണ് ഇയാൾ പറയുന്നത്, ഇന്ന് വൈകുന്നേരം എന്റെ കയ്യിൽ ഒരാള് ഒരു കുറച്ച് ഗോതമ്പ് മാവ് എനിക്ക് സ്വതക്ക ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എന്റെ വീട്ടിൽ കൊടുത്തിട്ടാ വരുന്നത്, അതിൽ നിന്ന് അല്പം ഇയാൾക്ക് കൊടുക്കാലോ, എനിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൂതിയാണ്, ആ പൂതിക്കാണ് ഞാൻ ഏൽക്കുന്നത്, ഞാൻ കൊടുക്കട്ടെ യാ റസൂലല്ലാ ഞാൻ കൊടുത്തോള ഹബീബ നബിയെ, എനിക്കും ഭക്ഷണം കൊടുത്തതിന്റെ സവാബ് ലഭിക്കണം യാ റസൂലല്ലാ. അപ്പൊ നബി തങ്ങൾ ഈ ഫക്കീറിനെ അയാളുടെ കൂടെ പറഞ്ഞേക്കുകയാൻ, അയാൾ ആ ഫക്കീറിനെയുമായിട്ട് വീട്ടിലേക്ക് ഇഷാഖ നമസ്കാരം കഴിഞ്ഞ് ചെന്ന് വീട്ടിലപ്പോൾ ഭാര്യ ഇങ്ങനെ ഗോതമ്പ് മാവ് പരത്തിക്കൊണ്ടിരിക്കുകയാൻ, ആ സമയത്തിലാണ് ഒരു ചെറിയ കുഞ്ഞുവാവ, ഏറ്റവും ചെറിയ 2 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞുവാവ മടിയിൽ കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, ഉമ്മാ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ഗോതമ്പ് മാവ് റെഡിയായോ, പത്തിരി റെഡിയായോ, എനിക്ക് തരൂ ഉമ്മാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ആ സമയത്തിലാണ് മഹാനാകുന്ന അബ്ദുല്ലാ തങ്ങളും ഈ ഫക്കീറായ ഈ യാത്രക്കാരനും കയറി വരുന്നത്. സുബ്ഹാനല്ലാ, യാത്രക്കാരനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ് ചെറിയൊരു ചറ്റക്കുടിൽ ആ കുടിലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇയാൾ ചോദിക്കുകയാണ് ഭാര്യയോട്, ഗോതമ്പ് മാവ് കൊണ്ട് നീ ഗോതമ്പ് ഉണ്ടാക്കി, പത്തിരി ഉണ്ടാക്കിയോ, റൊട്ടി ഉണ്ടാക്കിയോ? ആ പെണ്ണ് പറഞ്ഞു, റൊട്ടി ഉണ്ടാക്കിയിട്ടില്ല, മക്കളിതാ ഇപ്പൊ രണ്ടെണ്ണം ഉടങ്ങിയിട്ടുണ്ട്, ഇവനാണെങ്കിൽ ഇങ്ങനെ കളിക്കുകയാണ്, അതിന്റെ ഇടയിൽ എനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്വഹാബി വിവരം പറയാണ്, എടിയേ ഇന്ന് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ നബി തങ്ങൾ ഒരു യാത്രക്കാരനെയും പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പയാണ് പെണ്ണ് പറയുന്നത്, എന്ത് വർത്തമാന അബ്ദുള്ള നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇന്ന് വൈകുന്നേരം കൊണ്ടുവന്ന ഗോതമ്പ് മാവുണ്ടല്ലോ, അത് ഒരാൾക്ക് ഭക്ഷിക്കാൻ പോലും ഇല്ല, എന്ത് വർത്താനാ പറയണത്, നമ്മുടെ കാര്യം പോട്ടെ, 3 ദിവസം പട്ടിണി കിടക്കുന്ന വെറും പച്ചവെള്ളയും കാരക്കയും തിന്നുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ 3 പൈതമ്മക്കളില്ലയോ, അവർക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്, എന്ത് വർത്താനാ നിങ്ങൾ പറയുന്നത്? അപ്പയാണ് ആ അബ്ദുള്ള തങ്ങൾ പറയുന്നത്, എടിയേ അത് നബി തങ്ങളുടെ അരികിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് ആ സ്വഹാബീവരൻ ഭക്ഷണം കഴിക്കാതെ ഞാനോ നീയോ എന്റെ മക്കളോ ഭക്ഷണം കഴിക്കില്ല, അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭാര്യ ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്തിലാണ് ഈ മഹാനവരകൾ സ്വഹാബീവരൻ പറഞ്ഞു കൊടുക്കുന്നത്, ഈ 3 ദിവസം നാം എന്ത് ചെയ്തോ, എങ്ങനെ പട്ടിണി കിടന്നതുപോലെ ഇന്നത്തെ രാത്രിയിലും പട്ടിണി കിടക്കാ, കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, ആ സമയത്തിലാണ് ഈ അബ്ദുള്ള തങ്ങള് ഈ കരയുന്ന കുഞ്ഞുവാവ ഭാര്യയുടെ മടിയിൽ വെച്ചുകൊണ്ട് കരയുന്ന കുഞ്ഞുവാവ തോളത്ത് വെച്ച് താരാട്ടുപാടി ഉറക്കുന്നത്. എന്തിന് വേണ്ടി? ആ ഭക്ഷണം ആ യാത്രക്കാരന് കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്, ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി പെണ്ണ് ഈ ഫക്കീറിന്റെ അബ്ദുള്ളയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ യാത്രക്കാരനെ വിളിച്ചുകൊണ്ട് സുപ്രയിലേക്ക് വിളിച്ചു വരുത്തി, നിങ്ങൾക്ക് ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. ആർത്തിയോടുകൂടെ യാത്രക്കാരൻ ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്തിൽ യാത്രക്കാരൻ അബ്ദുള്ളയോട് പറഞ്ഞു, നിങ്ങളും ഇരിക്കണം. ആ സമയത്തിൽ പെണ്ണുവിനോട് ഈ അബ്ദുള്ള തങ്ങൾ ചോദിച്ചു, അല്ല പെണ്ണെ, എന്നോട് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഈ പെണ്ണ് പറഞ്ഞു, ഭർത്താവേ നിങ്ങൾ ഇരിക്കരുത്, നിങ്ങളിരുന്നാൽ ആ യാത്രക്കാരന്റെ വയറ് നിറയില്ല. അങ്ങനെ വന്നപ്പോ ഈ സ്വഹാബീവരൻ വന്നിട്ട് ആ സുപ്രയുടെ നടുവിൽ കത്തിച്ചു വെച്ച വിളക്കങ്ങ് ഊതിക്കെടുത്തുകയാണ്. എന്തിനാണെന്നറിയോ, മണ്ണെണ്ണ കഴിഞ്ഞു എന്ന പേരിൽ. എന്നിട്ട് ഇയാള് തിന്നുന്നത് പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ ആ വഴിയാത്രക്കാരന്റെ വയറെല്ലാം നിറഞ്ഞ് സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ പിരിഞ്ഞു പോയി. അവസാനം വിളക്ക് കത്തിച്ച് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കുമ്പോ ഒരു തരി പോലും ഗോതമ്പിന്റെ റൊട്ടി ബാക്കി ഉണ്ടായിരുന്നില്ല. പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ഭാര്യയും ഈ സ്വഹാബി വരനും ആ 3 പൈതമ്മക്കളും കിടന്നുറങ്ങി
ഉറങ്ങുകയാണ്. പിറ്റേന്ന് ബിലാൽ തങ്ങൾ സുബഹിന്റെ ബാങ്ക് അസ്സലാത്തു ഖൈറും മിനന്നോം എന്ന വിശുദ്ധമായ സുബഹിന്റെ ബാങ്ക് വിളിച്ചപ്പോ ഈ സ്വഹാബി വരൻ എഴുന്നേറ്റുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുകയാണ്. വിശന്നുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പയാണ് മരുഭൂമിയിലുള്ള ഒരു ഇളം കല്ലുണ്ട്, ആ കല്ലിനെ വയറ്റത്ത് വെച്ചുകൊണ്ട് കെട്ടിയിട്ട് സുബഹ് നിസ്കാരത്തിന് വേണ്ടി പോകുന്നത്. ബാക്കിലെ സ്വഫിലായിരുന്നു ഈ സഹാബി വരൻ എന്ന് നിന്നത്. അങ്ങനെ നിസ്കാരങ്ങൾ കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ നബി തങ്ങൾ മിഹ്റാബിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, അല്ല സഹാബ, ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു ഫക്കീറിനൊരു വയ്യാത്രക്കാരനെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞയച്ചിട്ടില്ലയോ? ആരാണ് അയാൾക്ക് ഭക്ഷണം കൊടുത്തത്? അപ്പൊ ഈ സഹാബി വരൻ ബാക്കിലുണ്ട്, എഴുന്നേറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഭക്ഷണം കുറഞ്ഞു പോയതിന്റെ പേരിൽ നബി തങ്ങൾ എന്തോ പറയോ എന്ന് പേടിച്ചിട്ട് എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഇരുന്നു. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, ആരാ കൊടുത്തത്? അങ്ങനെ പഠിച്ചവനെ നബി തങ്ങൾ എന്നെ ആക്ഷേപിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് ഈ സ്വഹാബി വരൻ എഴുന്നേറ്റു നിന്നപ്പോ മിഹ്റാബിൽ വെച്ചുകൊണ്ട് റസൂൽ സ്വഹാബികളെ രണ്ട് ഭാഗത്തേക്ക് മാറ്റിയിട്ട് നബി തങ്ങൾ ഇങ്ങോട്ട് നടന്നു വരികയാണ്. നടന്നു വന്നിട്ട് ആ മനുഷ്യനെ കെട്ടിയങ്ങ് പിടിച്ചുകൊണ്ട് അയാളുടെ നെറ്റിത്തടത്തിൽ ചുംബനം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ എന്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, എന്നിട്ട് നിങ്ങളോടും നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും സലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ കൊടുത്തത് ഇല്ലാത്തതിൽ നിന്നാണല്ലോ കൊടുത്തത്, അതുകൊണ്ട് ആ കൊടുക്കൽ അല്ലാഹുവല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്വർഗത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ സ്വഹാബി വരൻ ഇറങ്ങി ഓടുകയാണ്. ഭാര്യയുടെ അരികിൽ ചെന്നിട്ട് പെണ്ണിനോട് പറയുന്ന, പെണ്ണേ സന്തോഷിക്കുക, ഇന്നലെ നമ്മൾ കൊടുത്ത ആ സദഖയുണ്ടല്ലോ, ആ സദഖ കാരണമായി അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭാര്യ സന്തോഷിക്കുകയാണ്. മൂത്ത മകനെ വിളിച്ചു, റളിയല്ലാഹു അൻഹു, അവനോടും പറഞ്ഞു കാര്യം, അവനും സന്തോഷിക്കുകയാണ്. രണ്ടാമത്തെ മകനെയും വിളിച്ചു, അവനും സന്തോഷിക്കുകയാണ്. മൂന്നാമതായി താരാട്ട് പാടി, ഉമ്മാ റൊട്ടിയായോ എനിക്ക് വിശക്കുന്നോ എന്ന് പറഞ്ഞ രണ്ടു വയസ്സുള്ള കുഞ്ഞുവാവയുണ്ടല്ലോ, ആ കുഞ്ഞുവാവയെ വിളിച്ചുണർത്തുമ്പോ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, വിശപ്പ് താങ്ങാൻ കഴിയാതെ ആ കുഞ്ഞുവാവ ലോകത്തിൽ നിന്ന് വിടെ പറഞ്ഞു പോയിട്ടുണ്ട്. മോനെ എന്ന് വിളിച്ചു നോക്കുമ്പോ വിളി കേൾക്കാത്തത് കണ്ടപ്പോ ഈ കുഞ്ഞുവാവയെ മരിച്ച മയ്യത്താകുന്ന ഈ കുഞ്ഞുവാവയെ വാരിയെടുത്തുകൊണ്ട് ഈ സ്വഹാബി വരും നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ ഹളറത്തിലേക്ക് ഓടിയിട്ട് പറയാണ്, യാ റസൂലല്ലാ, വിശപ്പ് താങ്ങാൻ കഴിയാതെ എന്റെ കുഞ്ഞുമോൻ മരിച്ചുപോയി. യാ റസൂലല്ലാ, ഹബീബാ നബി തങ്ങൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയുകയാണ്, ഈ കുഞ്ഞാണ് നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ ഭക്ഷണം വാരിത്തരാനും സുറാത്ത് പാനത്തിന്റെ മുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോ നിങ്ങളെ കൈപിടിക്കാനും ഈ കുഞ്ഞാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ